നമസ്കാരം, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഇപ്പം ഉണ്ടാക്കിയത് എളുപ്പത്തിലൊരു ഗോതമ്പൊടി കൊണ്ടൊരു അപ്പമാണ് കേട്ടോ. അപ്പം ഞാനത് ഷെയർ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോൻ പറഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് എടുത്തിരിക്കണേ. ഇതിപ്പം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ, നമ്മൾ ആട്ടപ്പൊടി ഇല്ല, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് ഇത് ഒരു നുള്ള് കുറച്ച് ഈസ്റ്റും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ അപ്പക്കാരും കൂടെ എടുത്തതാണത്. ഇത് ഉപ്പ്, ഇത് രണ്ടും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തുള്ളി ഈസ്റ്റ്, ഒരു നുള്ള് അപ്പക്കാരം, ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് പാകം, ഇത്രയും ചേരുവ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഗോതമ്പ് പൊടിയും ഈസ്റ്റും ഉപ്പും കുറച്ച് അപ്പക്കാരവും, അതൊരു പേരിന് ഞാനിങ്ങനെ ഒരു പിഞ്ച് പോലെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മാവൊക്കെ അരച്ച് വെച്ച് പൊങ്ങി വന്നിട്ടൊക്കെ വേണ്ട അപ്പം ചൂടാൻ. അപ്പം എളുപ്പത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് പാകത്തിനുള്ള വെള്ളം. നമ്മൾ ദോശേൻ്റെയൊക്കെ കട്ടിയിൽ മാവാക്കില്ല, അതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓവർ ലൂസ് ആവാതെ ഒരു തിക്നെസ്, നമ്മൾ ശരിക്കും ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ബാറ്ററി ഉള്ള പോലെ തന്നെ കുറച്ചൊരു തിക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ ഈസ്റ്റ് ഞാൻ നല്ല കുഞ്ഞു തരിത്തരിയുള്ള ഈസ്റ്റ് അല്ലേ, അപ്പോൾ അങ്ങനത്തെ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. മറ്റേ ബോൾ ടൈപ്പുള്ള ഈസ്റ്റ് എടുക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ജസ്റ്റ് ഇളം ചൂട് വെള്ളത്തിലൊന്ന് അലിയിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പാകത്തിന് ഏകദേശം ആ ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ഉടയുകയും ചെയ്യും, ഈസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലപോലെ പിടിക്കുകയും ചെയ്യും. അപ്പം ഞാനിതിനി മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് രാത്രിയിൽ ഡിന്നറിന് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയാണ്. എന്നിട്ടിത് അടച്ചു വെക്കുക, അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റായി, 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നിട്ട് നോക്കുക. ചെറുതായിട്ടൊക്കെ ഒന്ന് ബബിളൊക്കെ വന്നിട്ടുണ്ടാവും പൊങ്ങിയ പോലെ. നമുക്കിത് ഡയറക്റ്റ് അപ്പം ചുടുന്ന പോലെ എങ്ങനെയാണോ അതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്, പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഓരോ കയ്യിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, അടച്ചു വെക്കണം കേട്ടോ. ഇതിന് ഒന്ന് വെന്ത് വന്നോളൂ, മേൽഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നോളൂ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാ അപ്പം ചുടുന്ന ആ ഒരു ലെവലിൽ തന്നെ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, നല്ല സോഫ്റ്റാണിത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. കണ്ടില്ല, ഒഴിക്കുമ്പോൾ തന്നെ ആ ബബിളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ, ഒട്ട് പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഉണ്ട് താഴെ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ചിക്കൻ വരട്ടിയതിൻ്റെ കൂടെയും എരിവുള്ള കറിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ബീഫ് കറിയാണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്.
മോനാണ് കേട്ടോ കഴിക്കുന്നത്. അവനാണ് ഐഡിയ പറഞ്ഞത്, പെട്ടെന്ന് ഉണ്ടാക്കുമോ അപ്പം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വേഗം ഒന്ന് നോക്കിയതാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതോ ആരൊക്കെ വന്നിട്ട്, നല്ല സോഫ്റ്റ് അപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.